അവിടെ പോയി കണ്ടു സിനിമ. 150 രൂപ കൊടുത്തത് സിനിമ കണ്ടു, പുറത്തിറങ്ങി. ഓണം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ DYF യൂണിറ്റ് സെക്രട്ടറിയെ കണ്ടപ്പോൾ സഖാവിനോട് പറഞ്ഞു, സഖാവേ ഞാൻ സിനിമ കണ്ടുട്ടോ. ഞാൻ ചോദിച്ചു, എവിടുന്ന്? RP മാളെന്ന്. ഏതാ സിനിമ? പെരിച്ചായി. ഇങ്ങനെയുണ്ട്? നന്നോ? ഓ നന്നായി. പക്ഷെ മുടിഞ്ഞ പൈസയാണ്. ഞാൻ ചോദിച്ചു, എത്രയാ? 200. ഞാൻ പറഞ്ഞാടാ, എന്നെ പറ്റിച്ചല്ലോ. എന്തേനു? ഞാൻ നാൾ പോയപ്പോൾ മിനിയാന്നാണല്ലോ, ബുധനാഴ്ചയാണല്ലോ ഞാൻ പോയത്, 150 കൊടുത്ത്. അത് നിങ്ങൾക്ക് വിവരമില്ല. എന്നിട്ടാ നിങ്ങൾ പോയത് ബുധനാഴ്ച, ഞാൻ പോയത് ഞായറാഴ്ച. അതിന് വാങ്ങണ പൈസയാണ് പീക്ക് പിരീഡ്. തോനാളുള്ള മന്ത്കാണ്. മനസ്സിലായില്ലേ? ഇങ്ങനെ വിമാന കമ്പനികൾക്ക് മുന്നിൽ ആളുകൾ ക്യൂ നിൽക്കുന്ന സമയത്തിന് പറയുന്ന വാങ്ങുന്ന പൈസയുടെ പേരാണ് പീക്ക് പിരീഡ് ചാർജ്. 17,500 കൊടുക്കാൻ ബാധ്യതപ്പെട്ടവൻ 54,000 കൊടുത്താൽ നിലവിളിക്കില്ലേ? ഉവ്. നിവേദനം കൊടുക്കില്ലേ? ആണ്. നിലവിളിച്ചു, നിവേദനം കൊടുത്തു. ഗവൺമെന്റ് പറഞ്ഞു, ഒന്നിച്ച് താങ്ങാൻ സഹായിക്കാൻ പൈസ ഇല്ല, മൂട്ടിലൊന്ന് താങ്ങിത്തരാം. അതിന്റെ പേരാണ് സഖാക്കളെ ഹജ്ജ് സബ്സിഡി. ഹജ്ജ് സബ്സിഡി സാധ്യമാക്കിയിരുന്ന ഒരു നിയമം ഇപ്പല്ല, അതുകൊണ്ട് ആക്കിയിരുന്ന, പാസ്റ്റ് ടെൻസ് പ്രസന്റ് അല്ല, ഉണ്ടായിരുന്നൊരു നിയമം മലയാളത്തിലാക്കി ഞങ്ങളോട് പറയാം എളുപ്പത്തിന്. ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് ഹജ്ജിന് സബ്സിഡി കിട്ടിയിരുന്ന ഒരു നിയമമുണ്ട്, സാധ്യമാക്കിയിരുന്ന ഒരു നിയമം. അതിങ്ങനെയാണ്, ഇന്ത്യ രാജ്യത്തിന് പുറത്ത് തീർത്ഥാടനത്തിന് പോകുന്ന സകലമത വിശ്വാസികൾക്കും യാത്രാ ചെലവിന്റെ ഒരു ഭാഗം ഗവൺമെന്റ് സബ്സിഡി നൽകും. തെറ്റിപ്പോവരുതേ, ഇന്ത്യക്ക് പുറത്ത്, അകത്തു പോയാൽ കിട്ടില്ല. തീർത്ഥാടനത്തിന്, കച്ചവടത്തിന് പോയാൽ തരില്ല. ഇന്ത്യക്ക് പുറത്ത് തീർത്ഥാടനത്തിന് പോകുന്ന സകലമത വിശ്വാസിക്കും ഇന്നാക്കുന്നില്ല. യാത്രാ ചെലവിന്റെ ഒരു ഭാഗം ഗവൺമെന്റ് സബ്സിഡൈസ് ചെയ്യും, അനുമതി കൊടുക്കും. അങ്ങനെയാ സഹായിക്കുന്ന. ഇന്ത്യക്ക് പുറത്താണ് മക്കത്തെ കയബ, ചോറ്റാനിക്കര, കാടാമ്പുഴ, മുത്തപ്പങ്കാവ്, പിഷാരിക്കാവ്, വൈക്കം, ഏറ്റുമാനൂർ, ശബരിമല, ഗുരുവായൂർ, ഇതൊക്കെ ഇന്ത്യക്കകത്ത. ഉറങ്ങണതിനനുസരിച്ചല്ലേ കൂർക്കം വലിക്കുക? ഇന്ത്യക്കകത്തുള്ളതിന് പണമില്ലാന്ന്, ഇന്ത്യക്ക് പുറത്തുള്ളതിനെ പണമുള്ളൂ. എന്നാ പിന്നെ കിട്ടണോ വിചാരിച്ച് ഇതൊക്കെ കൂടി ഏർപ്പാടാക്കി വണ്ടിയും വിളിച്ച് പുറത്തേക്കാക്കാൻ കഴിയുമോ? പോക്കൊരു കുട്ടിക്ക് ചെരുപ്പ് വാങ്ങാൻ പോയി കളിയെടുക്കാനാവോ? പോക്കൊരു കുട്ടിക്ക് വേണ്ടത് 7-inch ചെരുപ്പാ. മൂപ്പര് കൂടിയെ പോയി ചോദിച്ചു, 7-inch അവയ്ക്ക് എന്താ വില? 220. 10-inch 220. എന്നാ അങ്ങനെ നിങ്ങൾ ലാഭാക്കണ്ട. 10-inch നമ്മോ എന്തിന്? 7 മതി. മനസ്സിലായില്ല? നിങ്ങൾ ഈ ജാതി പൊട്ടത്തരം കളിക്കാൻ കഴിയുമോ? ഇന്ത്യ രാജ്യത്തിനകത്തുള്ളതിന് പണം കൊടുക്കാൻ ഇന്ത്യയിൽ വ്യവസ്ഥയില്ല, ഇന്ത്യക്ക് പുറത്തുള്ളതിന് കൊടുക്കാൻ വ്യവസ്ഥയുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം, വ്യക്തതയ്ക്ക് വേണ്ടി പറയുകയാണ്. ഇന്ത്യക്കകത്ത് തീർത്ഥാടനത്തിന് പോകുന്ന ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളുണ്ട്. അജ്മീർ ഉൾപ്പെടെയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒരു വർഷം ലക്ഷങ്ങളാണ് സന്ദർശനം നടത്തുന്നത്. ഇന്ത്യക്കകത്തുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിൽ മുസ്ലിങ്ങൾ പോയാൽ ഒരു നയാ പൈസ കൊടുക്കണില്ല. ഇന്ത്യക്കകത്തുള്ള ഹിന്ദു ക്ഷേത്രങ്ങളിൽ തീർത്ഥാടനത്തിന് പോയാൽ ഒരു നയാ പൈസ കിട്ടില്ല. ഇന്ത്യക്ക് പുറത്തുള്ള മുസ്ലിം കേന്ദ്രങ്ങളിൽ പോയാൽ എമ്പാടും പൈസ കിട്ടും. ഇന്ത്യക്ക് പുറത്തുള്ള ഹിന്ദു കേന്ദ്രങ്ങളിൽ പോയാലും എമ്പാടും പൈസ കിട്ടും. അപ്പൊ ഒരു സംശയം, ഇന്ത്യക്ക് പുറത്ത് ഹിന്ദുക്കൾക്ക് തീർത്ഥാടന കേന്ദ്രമുണ്ടോ? ഉണ്ട്. ഏതാ? ഒന്ന് ഞാൻ പറയാൻ നേരമില്ലാത്തതുകൊണ്ട്, മാനസ സരോവരം. അത് ഇന്ത്യക്ക് പുറത്താണ്, ടിബറ്റ് എന്ന് പറയുന്ന രാജ്യത്താണ്. ശിവപുരാണം വായിച്ചാൽ അറിയാം, ശിവനൊരു യുദ്ധം കഴിഞ്ഞ് വന്നപ്പോൾ ചളിയും ചോരയൊക്കെ കൈ പറ്റിയപ്പം അന്ന് വാട്ടർ ടാപ്പൊന്നുമില്ല, ജോഗറിൻ്റെ ഒന്നും, അതുകൊണ്ട് തടാകത്തിൽ കൈ കഴുകിയതാ. ആ തടാകത്തിലെ കൈ കഴുകാൻ ഉപയോഗിച്ച തടാകമാണ് ലേക്കാണ് മാനസ സരോവരം. പുരാണം പറയുന്നത് അതിലൊരു തുള്ളി വെള്ളം അകത്തെത്തിയ 7 ജന്മത്തിലെ പാപം അപ്പം പ്യൂരിഫൈ ചെയ്യപ്പെടുന്ന, വിമലീകരിക്കപ്പെടുന്ന, അത്ര പ്രാധാന്യമുള്ളതാണ് ഹിന്ദുക്കൾക്ക് ഈ കേന്ദ്രം. കഴിഞ്ഞ വർഷം കേരളത്തിലെ 42 പേരടക്കം, കൃത്യമായി മനസ്സിലാക്കണം, കഴിഞ്ഞ വർഷം കേരളത്തിലെ 42 പേരടക്കം ഇന്ത്യക്കാരായ 10,042 ഹിന്ദു സഹോദരന്മാർ മാനസ സരോവരത്തിലേക്ക് തീർത്ഥാടനത്തിന് പോയി. പ്രിയപ്പെട്ടവരെ, 10,042 മാനസ സരോവര തീർത്ഥാടകർക്കും ഹജ്ജാജിമാരായ മുസ്ലിങ്ങൾക്ക് കിട്ടിയതുപോലെ, ഹജ്ജ് സബ്സിഡി പോലെ ആനുകൂല്യം വാങ്ങിയിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. സന്തോഷം CPM ഞങ്ങൾക്കൊരു തർക്കമില്ല. മാനസ സരോവരത്തിലേക്ക് പോകുന്നത് പറയാത്ത, ഹജ്ജിന് പോകുന്നത് മാത്രം പുലമ്പി പറയുന്ന ശശികലയുടെ കുബുദ്ധി, കുറുക്കൻ കൗശലം, രാഷ്ട്രീയ ബോധം എത്രമാത്രം വികലമാണ് എന്ന് നിങ്ങൾ വിലയിരുത്തിയാൽ മതി. പോട്ടെ. ഇനി RSS പറയുന്നത് പോലെ മാപ്പിളയ്ക്ക് കൊടുക്കുന്നത് തെറ്റും ഹിന്ദുവിന് കൊടുക്കാതിരിക്കുന്നത് മോശവുമാണെങ്കിൽ, ഒന്ന് മുസ്ലിം പ്രീണനവും മറ്റേത് ഹിന്ദു പീഡനവുമാണെങ്കിൽ, എന്റെ ശശികല ടീച്ചറെ, 6 കൊല്ലക്കാലം ഇന്ത്യ രാജ്യം ഭരിച്ചില്ലേ RSS? അന്ന് നിങ്ങൾക്ക് കുറച്ചുകൂടായിരുന്നോ? അടൽജി, അഡ്വാൻജി, മുരളി മനോഹർ ജോഷി ജി, കേരളത്തുനിന്നോ രാജഗോപാൽ ജി ഒക്കെ വലക്കൊക്കെ ചുറ്റിടും പോലെയാണ് നിങ്ങൾ പേര് പറയുക. ജി കൂട്ടിയിട്ടാണല്ലോ. ഇവരൊക്കെ രാജ്യം ഭരിച്ചതാ. RSSകാർ ഇന്ത്യ രാജ്യം ഭരിച്ച 6 കൊല്ലക്കാലത്തിനിടയിൽ എന്തേ 50 കാശ് കുറയ്ക്കാതിരുന്നു ഹജ്ജ് സബ്സിഡി? നിങ്ങളല്ലേ ഭരിച്ചത്. കോഴിക്കോട്ടെ നാടൻ പ്രയോഗം പറഞ്ഞ ഞങ്ങൾക്ക് തിരിയോന്നറിയില്ല. കൈകൊണ്ടെത്തുന്ന കായ പിന്നെ താഴത്തെന്നാരെയും തോണ്ടിക്കളിക്കോടോ? പറിച്ചിങ്ങോട്ട് ഇറങ്ങിയാ പോരെ. കൈകൊണ്ടെത്തുന്നതെന്തിന് തോട്ടി കെട്ടി തോണ്ടിക്കളിക്കുന്നു?
ആറു കൊല്ലക്കാരം അധികാരത്തിലുണ്ടായിരുന്നില്ലേ ആർ എസ് എസ്? 50 പൈസ കുറച്ചോ ഹജ്ജ് സബ്സിഡി? മാപ്പിളാർക്ക് കൊടുക്കുന്ന തെമ്മാടിത്തം കുറക്കില്ല. എന്താ കാരണം എന്നറിയോ? 3 മുസ്ലിം മന്ത്രിമാരുണ്ടായിരുന്നു കേന്ദ്രമന്ത്രിസഭയിൽ. മുഷ്താഖ് അബ്ബാസ്, അലി നഖ്വി, മുഹമ്മദ് സിക്കന്ദർ ഭക്ത്, സയ്യിദ് ഷാനവാസ് ഹുസൈൻ, 3 മുസ്ലിമാ. അവനും കൂടി ഒപ്പുവെച്ചാലേ അഡ്വാനിയുടെ അല്ല വാജ്പേയിയുടെ കാൽമുട്ടിന്റെ ചിരട്ട മാറ്റിവെക്കാൻ കുമരകത്തേക്ക് വരുമ്പം കരിമീൻ പൊള്ളിച്ചത് തിന്നാൻ കാശു പാസാവൂ. മനസ്സിലായോ? ആർ എസ് എസിന്റെ കേന്ദ്രമന്ത്രിസഭയിൽ മന്ത്രിമാരായ മുസ്ലിങ്ങൾ 3 പേർ കൂടി ഒപ്പുവെച്ചാലേ നിയമം പാസ്സാകൂ. അതുകൊണ്ടാണ് ആർ എസ് എസ് അത് ചെയ്യാതിരുന്നത്. മറക്കണ്ട, അന്നു ചെയ്യാതിരുന്ന ആർ എസ് എസ് ശശികല ഇപ്പൊ പറയാണ് അബ്ദുറഹിമാന്റെ പള്ളക്ക് കയറ്റാൻ അരവിന്ദാക്ഷ കൂടാള് മൂർച്ച കൂട്ടിക്കോന്ന് നാട്ടുകാരെ പറ്റിക്കുകയാണ്. അതുകൊണ്ട് നാം അത് തിരിച്ചറിയണം. ശശികലയുടെ മറ്റൊരു പ്രസംഗം, മുസ്ലിം ബനാറസ് സർവകലാശാലയുണ്ട് ഇന്ത്യയിൽ. ഔ കേൾക്കുമ്പോൾ വിചാരിക്കും മാപ്പിളാന്റെ പോരായി എത്താൻ. അപ്പൊ എൻ ഡി എഫിന്റെ പ്രസംഗം അപ്പുറത്തെ കവലയെന്ന്. ഹിന്ദു ബനാറസ് സർവകലാശാലയുണ്ട്, കഴിഞ്ഞു അത്. ഞാൻ പറഞ്ഞില്ല ഇത് ഉടുക്കാത്തത് മറ്റേത് ഉടുത്തവരാന്ത്, നടുക്ക് നിൽക്കണോ മേലോട്ട് നോക്കി നിൽക്കുക തന്നെ. എടാ അത് മുസ്ലിമിൻ്റെതാ, അല്ല ഇത് ഹിന്ദുവിൻ്റെതാ. പിന്നെ കുട്ടികൾക്ക് പഠിക്കാൻ എവിടെയാ? രണ്ടും കുട്ടികൾക്ക് പഠിക്കാനുള്ളതാ. ബനാറസ് ഹിന്ദു സർവകലാശാല ഹിന്ദുവിൻ്റെതല്ല, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി മുസൽമാൻ്റെതല്ല. പഠനത്തിനു പ്രവേശനം യോഗ്യത മാനദണ്ഡം. അങ്ങനെയാ, അല്ലാതെ നിസ്കരിക്കാനല്ല അജ് ഇവിടെ മുസ്ലിം അലിഗഡ് യൂണിവേഴ്സിറ്റി. ഗണപതി ഹോമത്തിനല്ല അവിടെ പഠിപ്പിക്കുന്നത് ബനാറസ് ഹിന്ദു സർവകലാശാല. മനസ്സിലായില്ലേ? ഹിന്ദു ബനാറസിലേക്കും അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലേക്കും പ്രവേശനം മാർക്ക് നോക്കിയാണ്, കഴിവ് യോഗ്യത അതാണ് മാനദണ്ഡം. ബീരാൻകുട്ടിയാജീന്റെ മോന മോയന്താ മുസ്ലിം സർവകലാശാലയിൽ എടുക്കോ? ചവിട്ടി ഊരം മുറിക്കൂ, എടുക്കൂല എംഫിലിന്. ത്രിവിക്രമൻ നമ്പൂതിരിപ്പാടിന്റെ മോന നല്ലോണം പൂണൂലൊക്കെ ഇട്ടുണ്ട്, 10ാം ക്ലാസ്സിൽ മോയന്തായി തോറ്റോ ഏതാ? എടുക്കോ ബനാറസിലേക്ക്? ഹിന്ദു ആയിട്ട് കാര്യമില്ല, മാർക്ക് വേണം. ഇവിടെയാ പ്രശ്നം. ഇനി പേരാണോ നിങ്ങൾക്ക് കുഴപ്പം? ഒന്നില് മുസ്ലിം സർവകലാശാല, മറ്റതിൽ ഹിന്ദു സർവകലാശാല, അങ്ങനെ പേരുള്ളതുകൊണ്ടാ? അത് നേരത്തെ പറഞ്ഞ പോലെയാ സുൽത്താൻ ബത്തേരി ഗണപതി പട്ടണാക്കണ പ്രാന്തളകി പറയുക. കേരളത്തിലെ മുസ്ലിങ്ങളുടെ മെക്ക എന്ന് വിളിക്കുന്ന സ്ഥലമാണ് പൊന്നാനി. മുസ്ലിം മതത്തിലേക്ക് മറ്റു മതത്തിൽ നിന്ന് ആളുകളെ ചേർക്കാൻ ആധികാരികമായി അവകാശമുള്ള സ്ഥാപനം മൗനത്തുൽ ഇസ്ലാം സഭ നിൽക്കുന്ന സ്ഥലമാണ് അത്. ഞാൻ 3 ദിവസം അവിടെ പോയിരുന്നു, മതം മാറാനല്ല കേട്ടോ, ഒന്ന് പഠിക്കാൻ. മൗനത്തുൽ ഇസ്ലാം സഭ ഉൾപ്പെടെ നിൽക്കുന്ന കേന്ദ്രമാണ് മുസ്ലിങ്ങളുടെ കേരളത്തിലെ മെക്ക എന്ന അപര നാമധേയത്തിൽ അറിയപ്പെടുന്ന പൊന്നാനി. പൊന്നാനി നിയമസഭാ മണ്ഡലമുണ്ട്, പൊന്നാനിയിൽ എം എൽ എ ഉണ്ട്. പൊന്നാനി എം എൽ എന്റെ പേരെന്താ? അബ്ദുറഹിമാൻ, അഷറഫ്, മുഹമ്മദ്, മുസാഫർ, മുജീബ്, മുനീർ അല്ല, സഖാവ് പി ശ്രീരാമകൃഷ്ണൻ. അൽഹംദുലില്ലാ, ഹരിവാൾ ചുറ്റിക നക്ഷത്ര, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയ, ഹിന്ദു ആണ് പറഞ്ഞു നോക്കിയാൽ. മാർക്സിസ്റ്റുകാർക്ക് മതത്തിന്റെ മണ്ഡലം ഇല്ല കേട്ടോ, പോട്ടെ. കേരളത്തിലെ ക്ഷേത്രനഗരിയാണ് ഗുരുവായൂർ, ഹിന്ദുക്കളുടെ ഗുരുവായൂരപ്പൻ സ്വന്തം നിൽക്കുന്ന സ്ഥലം. ഗുരുവായൂർ മണ്ഡലമുണ്ട്, അവിടെ എം എൽ എ ഉണ്ട്. എന്താ പേര്? മാധവ മേനോൻ, ചാത്തുക്കുട്ടിക്കുറുപ്പ്, ദാമോദരൻ നായർ, ത്രിവിക്രമൻ നമ്പൂതിരി അല്ല, സഖാവ് കെ വി അബ്ദുൽ ഖാദർ. ഭഗവാനെ, നമ്മളെ പാർട്ടിയ, അരിവാൾ ചുറ്റിക നക്ഷത്രം, ചോന്ന കൊടിയ. ഗുരുവായൂരിൽ അബ്ദുൽ ഖാദറാണ്, പൊന്നാനിയിൽ ശ്രീരാമകൃഷ്ണനാണ്. മതത്തിനല്ല വോട്ട്, മാർക്സിസ്റ്റ് പാർട്ടിക്കാണ്, മാനവികതയ്ക്കാണ്. മറക്കണ്ട, അതാ പ്രശ്നം. നിങ്ങളിങ്ങനെ പൊലമ്പ് നാട്ടുകാരെ പറ്റിക്കുക. ആർ എസ് എസിനും ഹിന്ദു മുസ്ലിം തീവ്രവാദികൾക്കും വേണ്ടത് തലച്ചോറല്ല തലയോട്ടിയാണ്. അവിടെയാ പ്രശ്നം. ഞങ്ങളെ മതത്തിന് പുറത്താക്കി പടിയടച്ച് പിണ്ടം വെക്കുകയും ഫത്വ ചൊല്ലി പുറത്താക്കുകയും ചെയ്യുന്ന മുസ്ലിം ക്രിസ്ത്യൻ ഹിന്ദു തീവ്രവാദികളോട് ഞങ്ങൾ പറയട്ടെ, ദൈവം മനുഷ്യന്റെ സ്വകാര്യതയാണ്, വിശ്വാസം വ്യക്തിപരതയാണ്. ഇനി ദൈവമുണ്ടോ ഇല്ലയോ എന്ന ചോദ്യം പ്രസക്തല്ല. മട്ടന്നൂർ നഗരസഭയിൽ ആദ്യത്തെ പ്രമേയം ഭാസ്കര മാഷ് അവതരിപ്പിച്ചത് ഇവിടെ നഗരസഭയിൽ ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ചിട്ട് മതി ഒരു പാലത്തിന് പൈസ കൊടുക്കാൻ. അങ്ങനെയാ? നരസിംഹറാവു അങ്ങനെയല്ല, വി എം എസും അങ്ങനെയല്ല, കരുണാകരനും അങ്ങനെയല്ല, ഇവിടെ വന്ന ഉമ്മൻചാണ്ടി അങ്ങനെയല്ല. ഒരു ജനപ്രാതിനിധ്യ സഭകളിലും ദൈവമുണ്ടോ ഇല്ലയോ എന്ന ചോദ്യമില്ല. ഇനി ദൈവമുണ്ടോ ഇല്ലയോ എന്ന ചോദ്യം കമ്മ്യൂണിസ്റ്റുകാരോട് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഒരു ഉത്തരമുണ്ട്, സുചിന്തിതമായ, സുവ്യക്തമായ, സ്ഫടികതുല്യമായ ഉത്തരം. എന്താ ഉത്തരം എന്നറിയോ? ദൈവമുണ്ടോ ഇല്ലയോ എന്ന ചോദ്യത്തിന് കമ്മ്യൂണിസ്റ്റുകാരുടെ ഉത്തരം ഇതാണ്, മനുഷ്യൻ നിലവിളിയും ദൈവം തലോടലുമാണെങ്കിൽ. അങ്ങനെയല്ലേ പറയുക? മനുഷ്യൻ നിലവിളിയും ദൈവം തലോടലുമാണെങ്കിൽ, സംശയിക്കരുത് കേട്ടോ, മനുഷ്യൻ നിലവിളിയും ദൈവം തലോടലുമാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവം ചെങ്കോടി പ്രസ്ഥാനമാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. തർക്കിക്കേണ്ട, ചരിത്രം പഠിച്ചാൽ മതി. ഇതാണ് വസ്തുത. ഞാൻ പറഞ്ഞു വന്നത് ശശികലയുടെ പ്രസംഗം തീർന്നില്ല. ശശികല ഇതിനേക്കാൾ മുസീബത്തുള്ള ഒന്ന് പറയാറുണ്ട് പെണ്ണുങ്ങൾ, മാപ്പിളാര് പെരുകയാണ്, ഹിന്ദുക്കൾ ചുരുങ്ങി ചുരുങ്ങി തീരുക. നിങ്ങളിങ്ങനെ DYFIയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് മുദ്രാവാക്യം വിളിച്ച് നടന്നോളി, ഓലങ്ങട്ട് മെക്കട്ട് കയറുമ്പോൾ അറിയാം പ്രസംഗ. ശശികലയുടെ പ്രസംഗം അത്. ഇത് കേട്ട് ഒരു തന്റെ നാട്ടിൽ കോഴിക്കോട്ട് പ്രസംഗിക്കുക, ഇങ്ങനെ പോയാൽ
മുസ്ലിങ്ങളിൽ നിന്ന് മൂത്രമൊഴിച്ചാൽ ഹിന്ദുക്കൾ ഒലിച്ചു പോകും. എന്താ വാട്ടർ പൈപ്പോ? മനസ്സിലായിട്ടില്ല, പോട്ടെ. വേറൊരുത്തൻ, പാത്തുമ്മ പത്താണ് പ്രസവിക്കുക, കല്യാണി രണ്ടേ കാല, എന്നാ ഒരു മൂന്നാക്കി ഒപ്പിച്ചു പറയേണ്ടടോ? മുക്കാല് വള്ളലേക്കാ പിന്നെ കല്യാണി. ഹനുമാൻ ഗീറിലേക്ക് വിടാ ന്യൂട്ടർന്ന്, പക്ഷെ ഗീർ മാറ്റുമ്പോൾ ക്ലച്ച് ഔട്ടുണ്ട്, അല്ലെങ്കിൽ ഐക്യന വർഷാപ്പാരം കുഴങ്ങി പോവില്ലേ? എന്താ ആലോചിച്ചത്? ആർ എസ് എസിന്റെ പ്രസംഗാത് കല്യാണി രണ്ട് പാത്തുമ്മ പത്ത് അങ്ങോട്ട് വിടുകയാണേ. അതിശയോക്തിയും അതിപ്രസരവും ചായവും ചമൽക്കാരവും പൊടിപ്പും തൊങ്ങലും കല്ലുവച്ച കളവുകൾ കണക്കില്ലാതെ പറഞ്ഞ് പെരും നുണകൾ പെരുമഴ പോലെ പെയ്യിച്ച് നാട് മലീമസമാക്കുന്നു ആർ എസ് എസും എൻ ഡി എഫും. മറ്റോൻ അങ്ങനെ തന്നെ, ഞാൻ വിശദീകരിക്കുന്നില്ല. ഇതാണോ സത്യം? ചിരിച്ചു തള്ളാനുള്ളതല്ല ഈ മുദ്രാവാക്യം. സോഫ്രൻ ഡെമോഗ്രഫി എന്നാ പറയുക, കാവി ജനസംഖ്യാ വിജ്ഞാനീയം എന്നാണ് മലയാളം. ആർ എസ് എസ് ആണ് പ്രചാരകർ, അരുൺ ഷൂറിയാണ് ഉപജ്ഞാതാവ്. അപകടകരമാണ് ഈ മുദ്രാവാക്യം. ചിലരെല്ലാം ധരിക്കുന്നത് ഈ കുന്തം ചെന്നു ചേർന്നാൽ ചോരയൊലിക്കുന്നത് മുസൽമാന്റെ മുതുകത്തു നിന്ന് മാത്രമാണെന്നാണ്, അല്ല, ഈ ഭീകരതയുടെ കൊടുവാളേറ്റാൽ ചോര തുപ്പി മരിക്കുന്നത് മാനവികതയുടെ മഹാമേരുവാണ്, മനുഷ്യത്വമാണ്. മനസ്സിലാക്കണം, എല്ലാവർക്കും ബാധകാത്, തെറ്റാണ് ഈ വാദം. എന്തുകൊണ്ട്? ഏഴു നൂറ്റാണ്ട് ഇന്ത്യ ഭരിച്ചത് ഇന്ത്യക്കാരല്ല, ഹിന്ദുക്കളല്ല എന്ന് നാം പഠിക്കണം. ഏഴു നൂറ്റാണ്ടാട്ടോ, 700 കൊല്ലം, 70 കൊല്ലമല്ല. അഞ്ചു നൂറ്റാണ്ട് ഇന്ത്യ ഭരിച്ചത് മുസ്ലിങ്ങളാണ്. മുഗളവംശം, അടിമവംശം, ഖിൽജി വംശം, ലോധി വംശം, തുക്ലക്ക് വംശം, അങ്ങനെ അഞ്ച് വംശം, 500 കൊല്ലം. പിന്നെ രണ്ടു നൂറ്റാണ്ട് 200 കൊല്ലം രാജ്യം ഭരിച്ചത് ബ്രിട്ടീഷുകാരാ, മതം പറഞ്ഞാലോ ക്രിസ്ത്യാനി. 700 കൊല്ലം അഹിന്ദുക്കൾ രാജ്യം ഭരിച്ച നാടാണ് ഇന്ത്യ. സർവൈശ്വര്യ പ്രതാപത്തോടെ, സകല അധികാര പ്രമത്തതയോടെ, കല്ലേൽ പിളർക്കുന്ന കൽപ്പനകൾ കഴുത്തുവെട്ടിയും നടപ്പാക്കാൻ കരുത്തുണ്ടായിരുന്ന ഭരണം അതായിരുന്നില്ലേ അധികാരികൾ മുസ്ലിം രാജാക്കന്മാരും ബ്രിട്ടീഷ് ഭരണാധികാരികളും നടത്തിയത്? ആണ്. സർവ തലോടലും ലാളനയും പ്രേരണയും സഹായവും ഉണ്ടായിട്ടും പ്രിയപ്പെട്ടവരെ, 700 കൊല്ലത്തിനിടയിൽ ഒരു ഹിന്ദുവിനേക്കാൾ മുസൽമാനോ ക്രിസ്ത്യാനിയോ അധികം ഉണ്ടായിട്ടില്ല, ഉണ്ടാവില്ല. എന്താ കാരണം? മഹാഭൂരിപക്ഷമാണ് ഹിന്ദുക്കൾ. മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് പറയും, അതിസൂക്ഷ്മ ചെറുന്യൂനപക്ഷം എന്ന് മലയാളത്ത് പറയും. അവരാണ് ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ. പിന്നെ എങ്ങനെയാ നടക്കുക? അത് സാധ്യമല്ല. ഞാൻ കണക്കറിയാത്തത് കൊണ്ട് കണക്കറിയുന്ന മാഷോട് ചോദിച്ചു, സാറേ ഇവർ പുലമ്പുന്നത് പോലെ കല്യാണി രണ്ടും പാത്തുമ്മ പത്തും പ്രസവിച്ചാൽ ഇത് അടങ്ങാറാവോ? കണക്ക് നോക്കി മാഷ് പറഞ്ഞു, പേടിക്കണ്ട. ആർ എസ് എസ് പറയുന്നത് അണ്ണാക്ക് തൊടാതെ ആശയം അംഗീകരിച്ചാൽ, ആമാശയത്തിലേക്ക് എടുത്താൽ, വെള്ളം കൂട്ടാതെ വിഴുങ്ങിയാൽ, ഉപ്പ് കൂട്ടാതെ തിന്നാൽ തന്നെ, കല്യാണി രണ്ടും പത്തുമ്മ പത്തും പ്രസവിച്ചാൽ തന്നെ, കുഞ്ഞിമോനെ ആർ എസ് എസ് പറയുന്നത് പോലെ ഇന്ത്യ രാജ്യത്ത് ഹിന്ദുവിനേക്കാൾ ഒരു മുസൽമാൻ പിറവിയെടുക്കണമെങ്കിൽ 653 കൊല്ലം കഴിയും. 653 കൊല്ലം പുതപ്പ് പൊള്ളാച്ചിയില്ല. ഇപ്പം ഇവിടുന്ന് കാലിട്ട് കീറുക, കൊണ്ടുവന്നിട്ട് നോക്കിയാൽ പോലെ തലാണ കവറാണോ അല്ലെങ്കിൽ പുതപ്പാണോ എന്ന്. അതാണ് ആർ എസ് എസിന്റെ പണി. അപ്രഖ്യാപിതമായ നിലപാടുകളല്ല, അശാസ്ത്രീയമായ സമീപനങ്ങൾ അപകടകരമായി അവതരിപ്പിക്കുക എന്നതാണ് ആർ എസ് എസിന്റെ ശൈലി. നേരത്തെ ഇ പി പറഞ്ഞില്ലേ, മുസോളിനി ഇറ്റലിയിൽ, ടോജോ ഫ്രാങ്കോ, ഹിറ്റ്ലർ, ഇവരെല്ലാം ഉയർത്തിയ സിദ്ധാന്തമാണ് ആർ എസ് എസ് പ്രചരിപ്പിക്കുന്നത്. 925 ഡോക്ടർ കെ ബി ഹെഡ്ഗവർ പ്രഖ്യാപിച്ച രാഷ്ട്രീയമാണിത്. ഡോക്ടർ കെ ബി ഹെഡ്ഗവർ, കേശവ ബൽറാം ഹെഡ്ഗവർ, നാഗപ്പൂരിൽ ഉണ്ടാക്കിയതായി മുസീബത്ത്. അദ്ദേഹത്തിന്റെ മരണശേഷം രണ്ടാം സർസംഘ ചാലക്, കേട്ടിട്ട് ബേജാറാവേണ്ട, അഖിലേന്ത്യാ മുതലാളി എന്നാ മലയാളം. മുഖ്യ ശിക്ഷക്, മുക്കാത്ത ശിക്ഷക്, പ്രാന്തില്ലാത്ത കാര്യവാഹ്, വടിവാൾജി, കൊടുവാൾജി, കുന്തവാഹുജി എന്നൊക്കെ ആയിട്ടുള്ള പറയാ.